അതെ, രാഹുൽ ഗാന്ധിയുടെ വിവാഹ കാര്യമാണ് ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥികൾക്കും അറിയേണ്ടത്. തന്റെ ചർമ്മ സംരക്ഷണത്തെക്കുറിച്ചും പ്രിയപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഇതുവരെ വിവാഹം ചെയ്യാത്തത് എന്ന് തുടങ്ങി വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ജയ്പൂരിൽ മഹാറാണി കോളേജിലെ വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിനിടെയാണ് രാഹുൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയത്. ഇതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വയസ്സ് 50 കഴിഞ്ഞിട്ടും ബാച്ചിലറായി തുടരുന്നതിന്റെ കാരണമായിരുന്നു പലർക്കും അറിയേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന ചോദ്യത്തിന് രാഹുലിന് കൃത്യമായ മറുപടിയും ഉണ്ടായിരുന്നു. ജോലിയും കോൺഗ്രസ് പാർട്ടി പ്രവർത്തനങ്ങളിലും മുഴുകിയിരുന്നതുകൊണ്ടാണ് താൻ ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നതെന്നാണ് രാഹുൽ മറുപടി നൽകിയത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പങ്കുവെച്ച വിവാദങ്ങളിലൂടെയും ഗ്ലാമറസ് ഔട്ട്ഫിറ്റുകളിലൂടെയും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരുന്ന ഷെർലിൻ ചോപ്ര രംഗത്തെത്തിയിരുന്നു. രാഹുലിനെ വിവാഹം കഴിക്കുമോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കാതെ അതെ എന്നാണ് ഷെർലിൻ മറുപടി നൽകിയത്. എന്നാൽ വിവാഹത്തിന്റെ കാര്യത്തിൽ ചില നിബന്ധനകളുണ്ട്. വിവാഹത്തിന് ശേഷവും പേരിലെ ചോപ്ര മാറ്റില്ല. ഷെർലിൻ എന്ന പേരിനൊപ്പം ഗാന്ധിയെന്നോ രാഹുലെന്നോ ചേർക്കില്ല. ചോപ്രയായി തന്നെ തുടരും എന്നാണ് ഷെർലിൻ പറഞ്ഞത്. രാഹുൽ നല്ലൊരു വ്യക്തിയാണെന്നും ഷെർലിൻ പറഞ്ഞു. അനുയോജ്യമായ പെൺകുട്ടി വന്നാൽ കല്യാണം കഴിക്കുമെന്ന് ഒരു അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. രാജ്യത്തെ ഏറ്റവും യോഗ്യനായ അവിവാഹിതനെന്നും പലരും വിശേഷിപ്പിക്കുന്ന രാഹുൽ ഉടൻ വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടായിരുന്നു അത്. അമ്മ സോണിയാഗാന്ധിയുടെയും മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെയും ഗുണങ്ങൾ തന്റെ പങ്കാളിക്ക് ഉണ്ടായിരിക്കണമെന്ന് രാഹുൽ നേരത്തെ മറ്റൊരു അഭിമുഖത്തിലും പറഞ്ഞിരുന്നു. രാഹുലിന്റെ വിവാഹത്തെക്കുറിച്ച് സോണിയാഗാന്ധിയും പറഞ്ഞിരുന്നു. ഹരിയാനയിലെ ചില കർഷകർക്ക് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉച്ചഭക്ഷണ വിരുന്നിന് ക്ഷണിച്ചിരുന്നു. അക്കൂട്ടത്തിലെ കർഷക സ്ത്രീകൾ രാഹുൽ ഗാന്ധിയുടെ കല്യാണ കാര്യത്തെക്കുറിച്ചും സോണിയോട് ചോദിച്ചിരുന്നു. നിങ്ങൾ അവനുവേണ്ടി പെണ്ണിനെ കണ്ടെത്തൂ എന്നായിരുന്നു അന്ന് സോണിയ നൽകിയ മറുപടി. എന്തായാലും പ്രിയപ്പെട്ട ഭക്ഷണ രീതിയെക്കുറിച്ചും കോളേജ് വിദ്യാർത്ഥികളോട് രാഹുൽ പറയുന്നുണ്ട്. പാവക്കയും കടലയും ചീരയും ഒഴികെയുള്ള എന്തു സാധനവും തനിക്ക് ഏറെ പ്രിയങ്കരമാണെന്ന് രാഹുൽ പറയുന്നു. സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചായിരുന്നു മറ്റൊരു ചോദ്യം. മുഖത്ത് താൻ ക്രീമോ സോപ്പോ ഉപയോഗിക്കാറില്ലെന്നും പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകുന്നതാണ് രീതിയെന്നും രാഹുൽ മറുപടി നൽകി. രാഷ്ട്രീയക്കാരനായിരുന്നില്ലെങ്കിൽ മറ്റേത് ജോലിയായിരിക്കും തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു മറ്റൊരു വിദ്യാർത്ഥിനിയുടെ ചോദ്യം. യുവാക്കളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാകാനാണ് തൻ്റെ ആഗ്രഹമെന്നും മറ്റു ചിലപ്പോൾ അത് പാചകക്കാരൻ്റെ റോളിലേക്ക് മാറുമെന്നും രാഹുൽ പറയുന്നു. ഇഷ്ടപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതുവരെ പോകാത്ത എല്ലായിടത്തും എന്നായിരുന്നു രാഹുലിൻ്റെ മറുപടി. സ്ഥലങ്ങൾ കാണാൻ തനിക്ക് വലിയ ഇഷ്ടമാണെന്നും രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചു. ഒന്നിലധികം കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ തനിക്ക് കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കില്ലെന്നും രാഹുൽ പറയുകയുണ്ടായി. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സ്ത്രീകളുടെ പങ്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് പിന്നീട് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. സ്ത്രീകൾ സാമ്പത്തിക സ്വാശ്രയത്വം കൈവരിക്കേണ്ടത് അനിവാര്യമാണെന്നും സ്ത്രീകളുള്ള സമൂഹത്തിന്റെ വിവേചനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് രാഹുൽ മറുപടി നൽകി. ചർച്ച പിന്നീട് ജാതി സെൻസസിലേക്ക് നീണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകവും. ജാതി സെൻസസ് അടക്കം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്ന് ഉറപ്പാണ്. 2024 മോദി തരംഗത്തെ നിലംപരിശാക്കി ഇന്ത്യയെ സ്വന്തമാക്കാൻ രാഹുൽ ഗാന്ധിക്കും ഇന്ത്യാ സഖ്യത്തിനും സാധിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.